എല്ലാ അഭ്യൂഹങ്ങൾക്കും ഒടുവിൽ ആരാകും മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി? മധ്യപ്രദേശിൽ തിരഞ്ഞെടുപ്പിന് മുമ്പേ തുടങ്ങിയതാണ് മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള അഭ്യൂഹങ്ങൾ. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ BJP പ്രഖ്യാപിച്ചില്ലെങ്കിലും മധ്യപ്രദേശ് തിരഞ്ഞെടുപ്പിൽ BJPയുടെ വൻ വിജയത്തിന്റെ പ്രധാന കാരണക്കാരൻ ശിവരാജ് സിംഗ് ചൗഹാനാണെന്ന വാദങ്ങളാണ് സംസ്ഥാനത്ത് ഉയർന്നുവരുന്നത്. മുഖ്യമന്ത്രി പദം സംബന്ധിച്ച് പാർട്ടിയിൽ ചൂടേറിയ ചർച്ചകൾ നടന്നുവരുന്നതിനിടെ പുതിയൊരു പോസ്റ്റ് എക്സിലൂടെ പങ്കുവച്ച് ജനങ്ങൾക്ക് സസ്പെൻസ് ഒരുക്കുകയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ. അടുത്ത മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിന് 2 ദിവസം മുന്നോടിയായി എക്സിൽ എല്ലാവരും റാം റാം എന്നാണ് ശിവരാജ് സിംഗ് കുറിച്ചത്. കൈകൂപ്പിയുള്ള ഒരു ചിത്രവും അദ്ദേഹം പങ്കുവച്ചു. ഇത് ശിവരാജ് സിംഗ് അടുത്ത മുഖ്യമന്ത്രിയാകുന്നതിന് മുന്നോടിയായുള്ള സൂചനയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ, OBC മോർച്ച അധ്യക്ഷനും രാജ്യസഭാ MPയുമായ Lakshman, BJP ദേശീയ സെക്രട്ടറി ആശ ലാക്ര എന്നിവർക്കാണ് മധ്യപ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള ചുമതല. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്കാണ് പുതിയ MLA മാരുടെ യോഗം ചേരുന്നത്. MLA മാർക്കുള്ള ക്ഷണക്കത്ത് അയച്ചിട്ടുണ്ടെന്നും പാർട്ടി ഉടൻ തന്നെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുമെന്നും BJP മധ്യപ്രദേശ് അധ്യക്ഷൻ Sharma അറിയിച്ചു. ചൗഹാന്റെ പോസ്റ്റിനെ കുറിച്ചും ശർമ്മ സംസാരിച്ചു. ഇത് രാമരാജ്യമാണ്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ജനുവരി 22-ന് പ്രതിഷ്ഠ നടത്തും. രാവിലെ മുതൽ ഞങ്ങൾ എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്നത് റാം റാം എന്ന് പറഞ്ഞാണ്. ഒരു ദിവസം രാമന്റെ പേര് വിളിച്ചു തുടങ്ങുന്നത് നമ്മുടെ സംസ്കാരമാണെന്ന് ശർമ്മ വ്യക്തമാക്കി.